ചിത്രീകരിച്ച സി പി എം നേതാവ് പി ബിജുവിന്റെ പേരിൽ ഡിവൈഎഫ്ഐ പിരിച്ച ഫണ്ടിൽ വെട്ടിപ്പ് നടന്നെന്ന വിവാദം അവസാനിക്കുന്നില്ല. തട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം വിശദീകരണം നൽകിയെങ്കിലും കണക്ക് പുറത്തുവിടാൻ തയ്യാറാകാത്തത് ദുരൂഹത ബാക്കിയാക്കുകയാണ്. കമലേഷ് നൽകും വിവരങ്ങൾ. കമലേഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. കമലേഷ്, ഈ പി ബിജുവിനെ ഈ അദ്ദേഹത്തിൻ്റെ എസ് എഫ് ഐ കാലത്തെ പ്രവർത്തനമൊക്കെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇതുപോലെ ഒരു വിവാദം അദ്ദേഹത്തിൻ്റെ മരണവുമായി അതിന് ശേഷമുള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന പല ആളുകളെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വ്യാജ വാർത്തയെന്ന് സി പി എം ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ബിജുവിൻ്റെ ഭാര്യയും ഫേസ്ബുക്കിലൊക്കെ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന വിവരം? ഇത് പാർട്ടിക്കുള്ളിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണോ? എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? അബ്ജോദ്, ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ അബ്ജോദ് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരിലുള്ള ഫണ്ട് വരെ വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവൈഫൈക്കും സി പി ഐക്കും എതിരെ ബിജുവിനെ സ്നേഹിക്കുന്ന ബിജുവിൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ തന്നെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതേസമയം തന്നെ മാധ്യമങ്ങൾ ബിജുവിൻ്റെ പേരിൽ പോലും വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നു എന്നുള്ള രീതിയിൽ ഡിവൈഫൈയൊക്കെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ ഈ വിവാദം ഉയർന്നത് പാർട്ടിക്കകത്ത് സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയർന്ന ചില പരാതികൾ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പി ബിജുവിൻ്റെ സ്മരണാർത്ഥം റെഡ് കെയർ സെൻ്ററും അതുപോലെ തന്നെ ആംബുലൻസും വാങ്ങാനുള്ള തീരുമാനം ഡിവൈഫൈയും സി പി എം കൂടി എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കമ്മിറ്റികൾക്കും പണപ്പിരിവിനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടണമോ? എല്ലാവരും ലാഭം നേടൂ, ഇനി ഒട്ടും വൈകണ്ട. ഇപ്പോൾ തന്നെ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ പാളയം ബ്ലോക്ക് കമ്മിറ്റി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ച പണം കൃത്യമായി തിരിച്ചു നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആദ്യം 600,000 രൂപ കൊടുത്തെങ്കിലും 11,00,000 രൂപ പിരിച്ച ശേഷം പിന്നീട് ബാക്കി തുക വിനിയോഗിച്ചില്ല, അത് പല രീതിയിൽ കൈമാറ്റം ചെയ്തു അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുത്തു എന്നുവരെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു. പക്ഷേ ഇത് സി പി എം പാളയം കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം പിന്നീട് വീണ്ടും കുറേ കൂടി പണം അടച്ചു. പക്ഷേ ഇപ്പോഴും 300,000-ലേറെ രൂപ അടയ്ക്കാനുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയർന്നത്. ഇത് ഡിവൈഎഫ്ഐക്കുള്ളിലും സി പി എമ്മിനുള്ളിലും പരാതിയായി തന്നെ വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. പക്ഷേ ഇത് വിവാദമായ ശേഷം ഇത് ഡിവൈഎഫ്ഐ ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഷിജുഖാൻ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കള്ളമാണെന്ന് പറയുമ്പോഴും എത്ര രൂപ പിരിച്ചു, എത്രത്തോളം രൂപ അടച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തയ്യാറായില്ല. അതിൽ ഷിജുഖാൻ നിരത്തിയ ന്യായീകരണം ഇത്തരത്തിലുള്ള ഫണ്ട് പിരിവിൻ്റെ അതിൻ്റെ എന്തിനു വേണ്ടിയാണോ ഫണ്ട് പിരിവ് നടത്തുന്നത്, അതിൻ്റെ കെട്ടിട നിർമ്മാണമാണെങ്കിൽ അത് പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷമാണ് കണക്ക് അവതരിപ്പിക്കുന്ന രീതി എന്നുള്ളതായിരുന്നു ഷിജുഖാൻ്റെ വാദം. സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്നലെ ഈ ആരോപണം നേരിടുന്ന ജില്ലാ നേതാവിനെതിരെ നടപടി സി പി എമ്മിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിവാദം ശക്തമായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അച്ചടക്ക നടപടി എടുക്കുകയാണെങ്കിൽ ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് വരുമെന്നുള്ളതുകൊണ്ട് തൽക്കാലം അച്ചടക്ക നടപടി മാറ്റിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പയ്യന്നൂർ ധനരാജിൻ്റെ ആ കേസിൽ എന്ന പോലെ തന്നെ ഇതിലും പണം പെട്ടെന്ന് തന്നെ അടച്ച് തീർത്ത് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കവും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. അബ്ജോദ്, നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ.